പ്രളയം കഴിഞ്ഞ ഒരു വർഷമാകുമ്പോഴും പുനർനിർമ്മാണം പാതിവഴിയിൽ. 24 വാർത്താ പരമ്പര തുടരുന്നു. നവകേരളത്തിലേക്ക് ഇനി എത്ര ദൂരം? മഹാപ്രളയത്തിൽ തകർന്ന കോലഞ്ചേരി തമ്മാനിമറ്റത്തെ തൂക്കുപാലം ഒരു വർഷം പൂർത്തിയാകുമ്പോഴും പുനഃസ്ഥാപിക്കാത്തത് പ്രദേശത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. രാമമംഗലം പുതുർക്ക പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നത് വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ യാത്രാ ദുരിതം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. പാലം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ വൈകുന്നതിനാൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. 2013 ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തമ്മാനിമറ്റത്തെ തൂക്കുപാലത്തിന്റെ അവസ്ഥയാണിത്. കഴിഞ്ഞ പ്രളയത്തിൽ തകർന്നതാണിത്. ഒരു വർഷമാകാറായിട്ടും ഈ തൂക്കുപാലം പുനർനിർമ്മിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. പൊട്ടിയ പാലത്തിന്റെ കമ്പികളും ഇരുമ്പ് തൂണുകളും അനുദിനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലം തകർന്നതോടെ തമ്മാനിമറ്റം പ്രദേശവാസികൾക്ക് രാമമംഗലത്തേക്ക് പോകുവാനും വരുവാനും ഏകദേശം 4 കിലോമീറ്ററോളം ചുറ്റി വരേണ്ട അവസ്ഥയാണ്. ഇതുവഴി ബസ് സർവീസ് ഇല്ലാത്തതും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും സാധാരണക്കാരെയും വല്ലാതെ വലയ്ക്കുകയാണ്. തൂക്കുപാലം ഇല്ലാതായതോടെ അവധി ദിവസങ്ങളിൽ എത്തിയിരുന്ന വിനോദസഞ്ചാരികളുടെ വരവും കുറഞ്ഞു. തൂക്കുപാലം താഴെ വീഴുന്ന തുടർന്ന് ആ തൂക്കുപാലത്തിന്റെ താഴെ മാലിന്യങ്ങൾ അടിഞ്ഞു വീഴുകയും അതിനെ തുടർന്ന് തദ്ദേശീയരായ ആർക്കും അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റാതെയും ടൂറിസ്റ്റുകൾക്ക് ഒരു രീതിയിലും അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റാതെയും അവർക്ക് ആ പരിസരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറുകയും ചെയ്ത ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ ഉണ്ടായത്. 2012-2013 വർഷത്തിൽ 1 കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ തൂക്കുപാലം നിർമ്മിച്ചത്. പാലം വന്നതിനു ശേഷം ഇവിടെ ഉണ്ടായിരുന്ന കടത്തുവള്ളവും നിലച്ചു. എത്രയും വേഗം സർക്കാർ തൂക്കുപാലം പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 24 കൊച്ചി. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24.